പ്രിയമുള്ളവരെ, അപ്പോൾ ഈ വർഷവും നമ്മുടെ എസ് കെ എസ് എസിൻ്റെ വിഖായ പ്രവർത്തകർ നമ്മുടെ നോമ്പ് തുറക്കാൻ വേണ്ടി വൈയാത്രക്കാരായ ആളുകൾക്ക്, അത് ബസ്സായാലും ശരി മറ്റുള്ള ടാക്സി പ്രൈവറ്റ് ആരായാലും ഇതിലെ പോകുമ്പോൾ ആ സമയത്ത് ഉള്ളൊരു സംഭവമായിട്ട് അവർ ഈ വർഷവും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ 10-60 കേന്ദ്രങ്ങളിലായിട്ട് ഈ ഒരു 1000-ലധികം വരുന്ന ഈ ഒരു പ്രവർത്തകർ ഈ ഒരു സേവനവുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കേണ്ട കണ്ടീഷനിൽ നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്ത്, അതുപോലെ തന്നെ മേലാറ്റൂർ പഞ്ചായത്ത്, പാണ്ടിക്കാട് പഞ്ചായത്ത്, ദൂരുണ്ടോ? ദൂരില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു സേവനവുമായിട്ട് ഇക്കൊല്ലം അവർ സജീവമായിട്ട് ഇന്ന് നമ്മുടെ ചുങ്കത്തുണ്ട്. അപ്പോൾ നമ്മളെ ചുങ്കത്ത് കൂടി പാസ് ചെയ്യുന്ന ആളുകൾ, വീഡിയോ അതുപോലെ കാണുന്ന ആളുകൾ, ഈ പാസ് ചെയ്യുന്ന ആളുകൾ ബേജാറാകാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ പരിയേക്ക് അർജൻറ്റായിട്ട് മണ്ടിങ്ങാണ്ട് വാഹനം കൊണ്ട് ഓടിയെത്താൻ നിൽക്കണ്ട. നമുക്ക് നോമ്പ് തുറന്ന് വെള്ളമെങ്കിൽ വെള്ളം, സമൂസെങ്കിൽ സമൂസം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം റെഡിയായി, ഇത്തപ്പൊക്കെ റെഡിയാക്കി ഇവിടെ 5-6 വളണ്ടിയർമാർ നീല കുപ്പായം തിരിച്ചു കാണാൻ നമ്മുടെ ചുങ്കത്ത് ജംഗ്ഷനിലുണ്ട്. ഏതായാലും അവരുടെ പ്രവർത്തനങ്ങളാണ് നമുക്ക് അവരുടെ ചെറിയൊരു സംസ്ഥാനത്തുടനീളം മേഖലാ തലങ്ങളിൽ നടത്തപ്പെടുന്ന ഇഫ്താർ ടെൻ്റ്, വഴിയാത്രക്കാർക്കുള്ള ഇഫ്താർ കാര്യങ്ങൾ ഒരുക്കിയതാണ് ഇവിടെ ഇന്ന് കരുവാരക്കുണ്ട് മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ പുന്നക്കാട് ചുങ്കത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. റമദാൻ 1 മുതൽ ഇൻഷാല്ലാ 30 വരെയും ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം നാഥൻ തുണക്കട്ടെ. ഇത് വഴിയാത്രക്കാരായ ആളുകൾക്ക് വളരെ അധികം ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. നമുക്കറിയാം പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പല ആളുകളും പെട്ടെന്നുള്ള യാത്രകളൊക്കെ നടത്തുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ കയ്യിൽ നോമ്പ് തുറക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കരുതാതെ വരികയും അവർക്ക് വേണ്ടി ഇത്തരത്തിൽ വഴിയിലുടനീളം മേലാറ്റൂർ, പാണ്ടിക്കാട്, നമ്മുടെ കാളിയാവ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഇഫ്താർ ടെൻറ്റുകൾ അവിടുത്തെ എസ് കെ എസ് എഫിൻ്റെ മേഖലാ ഭാരവാഹികൾ നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ആകമാനം 34 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ഇഫ്താർ ടെൻറ്റുകളുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 1000-ത്തോളം ടെൻറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ എസ് കെ എസ് എഫ് എന്ന ഈ മഹിതമായ പ്രസ്ഥാനം, അതിൻ്റെ മുഖമുദ്രയായ വിജ്ഞാനം, വിനയം, സേവനം എന്ന മൂന്നാമത്തെ വാക്യമായ സേവനം, അതിൻ്റെ ആ ഒരു അർത്ഥ തലങ്ങളിലേക്ക് ഇവിടെ നീങ്ങുകയാണ്. എസ് കെ എസ് എഫിൻ്റെ സേവന വിഭാഗമായ വിഖായ വളണ്ടിയർമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കരുവാരക്കുണ്ട് മേഖലയിൽ സലാം ഫൈസി, അതുപോലെ അബ്ദുറഹ്മാൻ തുടങ്ങിയ ആളുകൾ, ജലീൽ പോലെ, ഇരിങ്ങാടി പോലെയുള്ള അതിൻ്റെ പ്രവർത്തകരാണ് ഇതിന് ഇവിടെ നേതൃത്വം നൽകുന്നത്. ഇൻഷാല്ലാ എല്ലാവരുടെയും സജീവ സഹകരണം, മനസ്സാ വാച കർമ്മണ ഇതിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ അള്ളാഹു ഇതൊക്കെ ഒരു സ്വാലിഹ അമലായി. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ അറഫ ബസ്, പണ്ട് കാലങ്ങളിൽ ഞാൻ കഴിക്കാൻ പോയതിന് ഡ്രൈവറെ എന്തൊക്കെ വർത്തമാനം, എന്താ ഇവരെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ ഓക്കെ, ഇവിടെ പ്രതീക്ഷ വരൂല്ലേ, ഇവിടെ ഉണ്ടാവുന്നില്ല പ്രതീക്ഷ കണ്ടേ.